അതിർത്തി ചെക്ക് പോസ്റ്റായ കമ്മമ്മട്ടും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലായി. അതിർത്തി മേഖലയിലുള്ള കള്ളക്കടത്തും ലഹരിമരുന്ന് കടത്തും കണ്ടെത്തുന്നതിനായാണ് കേരളവും തമിഴ്നാടും വിവിധ മേഖലകളിൽ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കമ്പമ്മട്ട് ചെക്ക് പോസ്റ്റിലും സ്റ്റേഷൻ പരിധിയിലെ വിവിധ മേഖലകളിലുമായി 22 നിരീക്ഷണ ക്യാമറകളാണ് കേരള സർക്കാർ സ്ഥാപിച്ചിരിക്കുന്ന. വിവിധ സർക്കാർ ഏജൻസികളുടെയും സ്വകാര്യ ഏലത്തോട്ടം ഉടമകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ക്യാമറ സ്ഥാപിച്ചത്. ചെക്ക് പോസ്റ്റിലെ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം കമ്പമ്മട്ട് സിഇയുടെ ഓഫീസിൽ ലഭ്യമാകും. കമ്പമ്മട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ നമുക്ക് പല ഭാഗത്തും നമ്മുടെ സർക്കാരിന്റെ സഹായത്തോടു കൂടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ഒക്കെ ഉള്ള പല ക്യാമറാസ് വെച്ചിട്ടുണ്ട്. ചെക്ക് പോസ്റ്റിൽ തന്നെ വെച്ചിരിക്കുന്ന ക്യാമറ നമുക്ക് ഒരുപാട് ഉപയോഗമാണ്. കാരണം പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു മോഷണം ഉണ്ടായ ഒരു മോഷണ കേസ്, തമിഴ്നാട്ടിൽ ഒരു മോഷണ കേസ് വിളിച്ചു. അപ്പൊ ഇവിടുന്ന് പോയൊരു ഏലക്കാ കയറ്റി പോയൊരു വണ്ടിയിൽ നിന്ന് മുകൾ ഭാഗം അറുത്ത് അതിൽ നിന്ന് ചാക്കുകെട്ടും മറ്റും കടത്തിക്കൊണ്ടു പോയെന്നാണ് കേസ്. അപ്പൊ അത് കേരളത്തിൽ വെച്ച് സംഭവിച്ചതാണെന്നുള്ള രീതിയിലാണ് അവിടെ അവരവിടെ കേസ്. കമ്പം കമ്പമ്മട്ട് അന്തർ സംസ്ഥാന പാതയിൽ 41 ക്യാമറകൾ തമിഴ്നാട് പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട്. ചുരംപാതയിൽ രാത്രിയുടെ മറവിൽ ചരക്ക് വാഹനങ്ങൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും നേരെയുള്ള കൊള്ള, ലഹരികടത്ത് തുടങ്ങിയവ നിയന്ത്രിക്കാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ രാജകുമാരി.